ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യഗ്രൻ വിശേഷത്തിൻ്റെ തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയും രൂപയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ദേ മോളെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. ഈ ഡ്രസ്സ് അടിഞ്ഞുകൊണ്ട് നീ ഇന്ന് മാലാഖയെ പോലെ വേണം കേക്ക് മുറിക്കാൻ. ഓ എന്തിനാ ആൻറ്റി എനിക്ക് ഇത്രയും ഡ്രസ്സുള്ളപ്പോൾ ഡ്രസ്സ് മേടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ രൂപ, എനിക്ക് കാശ് ഇഷ്ടം പോലെ ഉണ്ട്, ഇതൊക്കെ ഞാൻ ആർക്ക് ചെയ്യാനാ, കാശ് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതിനെന്തെങ്കിലും ഉപകാരം വേണ്ടേ, അതുകൊണ്ടാ മോക്ക് ഡ്രസ്സ് മേടിച്ചത്. എനിക്ക് പിന്നെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ മോളെ. സാരില്ല ആൻറ്റി, ആൻറ്റിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ആ ആൻറ്റിയുടെ മനസ്സൊന്നും അപ്പുറത്തുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അവിടെ മത്സരം നടക്കുക, മത്സരം, ആൻറ്റിയെ വിഷമിപ്പിക്കാൻ വേണ്ടിയുള്ള മത്സരം. അത് കേട്ടതും നമ്മുടെ രൂപ, മത്സരിക്കുന്നത് അവരല്ലല്ലോടി, നീയല്ലേ. എൻ്റെ മോനെയും മരുമോളെയും കണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് നീയല്ലേ. ആൻറ്റി എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, ഞാൻ മോളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ എല്ലാ സന്തോഷവും മോളാ, മോൾക്ക് ജനിക്കുന്ന കുഞ്ഞ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേസമയം സാരയോ, എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല. എന്നാലും സാരയില്ല. ആ ആൻറ്റി, ആ ആ സേനൻ അവിടെ വരും, അയാളുടെ ഒപ്പം ആ താരയും വരും. ആൻറ്റിയുടെ ജീവിതം പിച്ചി ചിന്തിയ, അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ ആഘോഷിക്കും. എന്തിന്, ആൻറ്റിയെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയാ അവനും അവളും കൂടെ അവരവിടെ വിളിച്ചു വരുത്തുന്നത്. അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നിട്ടുണ്ടല്ലോ അവനിൽ, ആ കുഞ്ഞിപ്പോൾ ഏതാണ്ട് ഞങ്ങളുടെ പ്രായം ഉണ്ടാവും. ചിലപ്പോൾ അത് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും അല്ലേ ആൻറ്റി. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ മോളെ. പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ദേ ഞാനൊരു കാര്യം പറയാം, ഇനിയിപ്പോൾ അവരെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മിണ്ടാതിരിക്കുക. വാ നമുക്ക് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് രൂപ അങ്ങോട്ട് പോവുക. എന്നിട്ട് വാതിക്കൽ നിന്ന് രൂപയൊന്ന് തിരിഞ്ഞു നോക്കി. എടി ഇത്രയൊക്കെ നീ പറഞ്ഞല്ലോ, എൻ്റെ പേരക്കുട്ടി ചാവിള്ളയായിട്ട് ജനിക്കുമെന്ന് വരെ പറഞ്ഞ നിനക്ക് ഇന്നത്തോടെ നിൻ്റെ കള്ള ഗർഭം ഞാൻ പൊളിക്കോടി. നിന്നെ വെറുക്കുന്നത് പോലെ ഇന്ന് ഞാൻ സംസാരിക്കും, നീ കണ്ടോടി. ഫംഗ്ഷൻ ആഘോഷിക്കാൻ നിന്ന് നിൻ്റെ ഇന്നത്തെ നിൻ്റെ ഫംഗ്ഷൻ ഇതോടുകൂടെ ഞാൻ അവസാനിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് രൂപ അങ്ങോട്ട് പോവുകയാണ് ചിരിച്ചുകൊണ്ട്. അങ്ങനെ സരയും ആലോചിച്ചുകൊണ്ട് നിൽക്കുക, എല്ലാം പറഞ്ഞ് ഇവരുടെ മനസ്സിൽ എരിപിരി കയറ്റണം. അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലെന്ന് പറഞ്ഞതുപോലെ അപ്പുറത്തുള്ളവരുടെയൊക്കെ വേദനകൾ ഞാനിങ്ങനെ കണ്ട് രസിക്കും. ഈ തള്ള ഈ അവരെ വേദനിപ്പിക്കുന്നതും അവരെ വെറുക്കുന്നതും ഞാനിങ്ങനെ എൻ്റെ കണ്ണുകൊണ്ട് കാണും. എന്നിട്ട് ആ കല്യാണിയും കിരണും കരയുന്നതും ഞാൻ ആസ്വദിക്കും എന്നൊക്കെ പറഞ്ഞ് സരയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇതേസമയം രൂപ മേടിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഹായ്, ഈ ഡ്രസ്സ് ഇടാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും ആൻറ്റിയുടെ സെലക്ഷനല്ലേ, ഒട്ടും കുറയില്ല. എന്തായാലും കല്യാണിയെ ഇടുന്ന ഡ്രസ്സിനേക്കാളും സൂപ്പറായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സാറി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ പറയുക, എടാ മോനെ ഇന്ന് അവിടെ ഫംഗ്ഷൻ നടക്കുക, ആ സമയത്ത് ഞാൻ അവിടെ പോകും, എന്നിട്ട് അവളെ കാണും, അതിനുശേഷം ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാൻ ഞാൻ നിർബന്ധിക്കും. തന്നില്ലെങ്കിൽ ഈ പ്രകാശൻ ആരാണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അച്ഛാ, അച്ഛൻ സൂക്ഷിക്കണം, അവിടെ കിരണും അവൻ്റെ അച്ഛനൊക്കെ ഉള്ളതാ, ചിലപ്പോൾ അവരച്ഛനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആരുണ്ടെങ്കിലും എനിക്ക് പുല്ലാടാ, എനിക്ക് ഒരു പ്രശ്നവും, അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കില്ലടാ. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിട്ടേ ഞാനത് ചെയ്യൂ. എൻ്റെ സ്വാതിമോള്, എൻ്റെ ഡോക്ടർ മരുമോള് ഈ വീട്ടിലേക്ക് കയറി വരണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഈ പ്രകാശൻ പോകും. അത് കേട്ടതും ദേ എന്തിനാ അച്ഛാ വെറുതെ ആവശ്യമില്ലാതെ അവരുടെ മെക്കിട്ട് കയറുന്നേ, സോണിയുടെ വീട്ടിൽ പോയി ഒപ്പ് മേടിച്ചാൽ പോരെ. ഇല്ലടാ, ഇന്ന് ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നിന്ന് എനിക്ക് അവളെയും കാണണം, എന്നിട്ട് അവളെ നാണം കെടുത്തണം. അതിനുശേഷം അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് സംസാരശേഷി ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അവളെ ഞാൻ കരയിപ്പിക്കും. അങ്ങനെ ഇപ്പോൾ അവളെ സന്തോഷിക്കണ്ട, അവളെ കരയട്ടേടാ, കുറച്ച് കരയട്ടെ, നമ്മുടെ തൊഴുത്തിൽ കിടന്നവളാ. ഇന്ന് രാജകുമാരിയായിട്ട് ജീവിക്കുന്നതിൻ്റെ അഹങ്കാരം അവൾക്കുണ്ട്, അതുകൊണ്ട് ആ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കും എന്നും പറഞ്ഞ് പ്രകാശം മൂക്കറ്റം കുടിക്കുക. കുടിച്ചതിന് ശേഷമാണ് കിരണിൻ്റെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്നത്. അങ്ങനെ പ്രകാശം പോയതിന് ശേഷം കാദംബരി, വിക്രം ഞാനൊരു കാര്യം പറയാം, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നതാ, എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും നീ എൻ്റെ അനിയനല്ലേ, അതുകൊണ്ട് നിന്നോട് എനിക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നീ ഇങ്ങനെ സന്തോഷിക്കണ്ട. ദേ എത്രയൊക്കെ ആയാലും സോണി നിനക്ക് ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരുന്നില്ലെങ്കിൽ സോണിയുമായിട്ടുള്ള ജീവിതം തന്നെയാടാ നിനക്ക് നല്ലത്. സോണി നല്ലൊരു പെങ്കൊച്ച, അതിനെ കണ്ടിടത്തോളം കാലം ഞങ്ങൾക്കതറിയാം, പക്ഷേ നീ കാണിച്ച ചതി കൊണ്ടല്ലേ അത് നിന്നെ വെറുത്തത്. എന്നാ ഇപ്പം നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അപ്പം പിന്നെ അതുമായിട്ട് യോജിച്ചു പോകുന്നതല്ലേ നല്ലത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെൻ്റെ ജീവിതമാണ്, സോണിയെ ഞാനൊന്ന് ചതിച്ചു എന്ന് കരുതി അവളെന്നെ ഇങ്ങനെ ആട്ടിയിറക്കണ്ടായിരുന്നല്ലോ. ശരി, എന്നെ ആട്ടിയിറക്കിയത് പോട്ടെ, എൻ്റെ അച്ഛനും അമ്മമ്മയും പിന്നെ നിങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്തു, എന്നിട്ടും എല്ലാവരെയും ഇറക്കി വിട്ടില്ലേ, എൻ്റെ അമ്മയെ പോലും ഇറക്കി വിട്ടു. അമ്മയെ ഇറക്കി വിട്ടതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ അവരവിടെ തന്നെ ജീവിക്കുന്നു, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ എൻ്റെ അച്ഛനൊക്കെ അവളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, എന്നിട്ടും അവളിങ്ങനെ ചെയ്തത് എനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അവളുടെ മുന്നിൽ തന്നെ
മറ്റൊരു പെണ്ണിനെ എൻ്റെ ഭാര്യയാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. എടാ, എത്രയൊക്കെ ആയാലും നിനക്കൊരു മകളുള്ളതല്ലേ, ആ കുഞ്ഞിൻ്റെ കാര്യമെങ്കിലും നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവൾക്ക് ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, അതിൽ അവൾ വളർത്തട്ടെ ആ കുഞ്ഞിനെ. ആ കുഞ്ഞിന് അച്ഛനില്ലെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പണം ഉണ്ടായാൽ മതി. ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ആവശ്യമൊന്നുമില്ല, പണം ഉണ്ടെങ്കിലേ നമ്മൾ ഒരുപാട് മുകളില്ല, മനസ്സിലായല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും. എടാ, നീ ഒരുപാട് സ്വപ്നം കാണണ്ട, ചിലപ്പോൾ ആ ഡോക്ടർ നിന്നെ ചതിക്കും. നീ നോക്കിക്കോ, നിന്നെ സോണി ചതിച്ചതിൽ നിനക്ക് ചിലപ്പോൾ തിരിച്ചടി കിട്ടാൻ പോകുന്ന ആ ഡോക്ടറിൽ നിന്നായിരിക്കും. ദേ കാദംബരി, നിനക്ക് നല്ല കുശുമ്പാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എൻ്റെ ഭാര്യയായിട്ട് ഡോക്ടർ വന്നാ നീയൊക്കെ പിന്നെ ഈ ഏഴയലോക്കത്ത് പോലും വന്നേക്കരുത്, പൊയ്ക്കോ അവിടുന്ന്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് കാദംബരി അകത്തേക്ക് പോയി. ഇവനൊക്കെ അനുഭവിച്ചേ തീരൂ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? നല്ലത് പറഞ്ഞു കൊടുത്ത നായിക്ക് ചേരില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതേ അവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് കാദംബരി പിറുപിറുത്തോണ്ട് പോവുക. വിക്രം, എൻ്റെ ഭാര്യയായിട്ട് സ്വാതി ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാ ഞാൻ. സോണിയേക്കാളും സുന്ദരി, സോണിയേക്കാളും പണക്കാരി ഡോക്ടർ, ഗവൺമെൻറ്റായിട്ടും പ്രൈവറ്റായിട്ടും മാറി മാറി ജോലി ചെയ്യാം. എന്തായാലും എനിക്ക് വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് തിന്നാം എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയോ ഡ്രസ്സ് മാറുക. ആ സമയം കൃത്യസമയം തലയണ അഴിച്ചു വയ്ക്കുന്ന നേരത്തെ രൂപ അങ്ങോട്ട് ചെല്ലുകയാണ്. രൂപ അത് കണ്ടതും ഷോക്കായി നിൽക്കുന്നത് പോലെ അഭിനയിച്ചു. സരയൂ എന്നും പറഞ്ഞ് സരയുവിനൊരു വിളി. അത് കേട്ടതും സരയു ആകെ ഞെട്ടിപ്പോയി. തലയണ വെക്കാൻ പറ്റാതെ സരയു ആകെ ഇതായി. തലയണ വേഗം തന്നെ കട്ടിലിനടിയിലേക്ക് എറിഞ്ഞു. എന്താ സരയു, ഇത്രയും നേരം നിനക്ക് നല്ല വയറുണ്ടായിരുന്നല്ലോ, ഇപ്പം നിൻ്റെ വയറെവിടെ പോയി എന്നും നമ്മുടെ രൂപ ചോദിക്കുകയാണ്. അത് പിന്നെ ആൻറ്റി, വയറിങ്ങനെയാ ഇടയ്ക്ക് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഹാ, ഇതെന്താ വില ഗ്യാസ് വേണോ? കുറച്ച് കഴിയുമ്പോൾ കൂടാനും കുറയാനും. ദേ നിന്റെ വയറ്റിലുള്ളത് കുഞ്ഞാണ്, ഇത്രയും നേരം നിന്റെ വയറ് നല്ല വീർത്തായിരുന്നു വെച്ചാൽ ഇപ്പൊ വയറ് കാണാനേ ഇല്ല. അപ്പോഴേക്ക് ശാരി ഓടി വരിക. എന്താ എന്താ രൂപ, എന്തു പറ്റി? ദേ ഏട്ടത്തി, ഇവള് നമ്മളെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു. ഇവളുടെ വയറ്റിൽ കുഞ്ഞില്ല, എന്തിന് ഇവളുടെ വയറ് പോലും കാണുന്നില്ല. ഇത്രയും നേരം ഇവള് നമ്മളെ പറ്റിച്ചല്ലോ ഏട്ടത്തി. എനിക്ക് ഇവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇതുപോലൊരു കള്ളം പറഞ്ഞ ഒരുത്തിയെ എനിക്കിനി സ്നേഹിക്കാൻ പറ്റില്ല ഏട്ടത്തി. എന്താ രൂപ, നോക്ക് ഇവളുടെ വയറ്റിൽ കുഞ്ഞില്ല, അമ്മ അത് ഗ്യാസിന്റെ പ്രോബ്ലം അമ്മേ എന്നും നമ്മുടെ സരയ് പറയുക. വേണ്ടടി, നീ ഇനി നുണയൊന്നും പറയണ്ട, നീ തലയണ അഴിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടതാ. എന്തായാലും എനിക്ക് ഇന്നത്തോടെ എല്ലാം മനസ്സിലായി, നീയും എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, എൻ്റെ മക്കളെ എന്നെ ചതിച്ചു, ഇപ്പം നീയും ചതിച്ചല്ലേ സരയു, ഇതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ദേ ഏട്ടത്തി, ഇവളോടുള്ള സ്നേഹമൊക്കെ പോയി, ഇവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ, എൻ്റെ മക്കളെക്കാൾ സ്നേഹിച്ചതാ. ഇവൾക്ക് ജനിക്കുന്ന കുഞ്ഞിലായിരുന്നു എൻ്റെ പ്രതീക്ഷ, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഇവള് പെരും കള്ളിയാ, പഠിച്ച കള്ളി, എന്തിനു വേണ്ടിയായിരുന്നു ഇവളിങ്ങനെയൊക്കെ ചെയ്തത്? എന്നിട്ടും ഇവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് കരുതി സന്തോഷത്തോടെയാ ഞാൻ ഇന്ന് ബേബി ഷവർ ആഘോഷിക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്തത് ഒട്ടും ശരിയായില്ല ഏട്ടത്തി. ഇവളെ എനിക്ക് ഒരിക്കലും ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പോവുക, വാ യാമിനി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ സരയുവിനെ പൊളിച്ചടുക്കി അവിടുന്ന് യാമിനിയും കൂട്ടി ഇറങ്ങുക. എന്നിട്ട് യാമിനി ഭയങ്കര ചിരിയ, എന്തായാലും നന്നായി യാമിനി, നിൻ്റെ ഈ ഐഡിയ ഫലിച്ചു. സരയുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുന്നത് ഞാനിന്ന് കണ്ടു. എൻ്റെ പേരക്കുട്ടി ചാപിള്ളയായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞതാ അവള്, അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഈ തിരിച്ചടി ഞാൻ എത്രയും പെട്ടെന്ന് കൊടുത്തത് എന്നും പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുക. ഇനി എനിക്ക് പർദ്ധ അണിഞ്ഞിട്ട് എൻ്റെ പേരക്കുട്ടിയുടെ അടുത്തെത്തണം, എൻ്റെ മക്കളുടെ അടുത്തെത്തണം, പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവുക. അവർ പോയി കഴിഞ്ഞതും നമ്മുടെ സരയൂരിന്ന് കരയുക, അമ്മേ ഇനി എന്ത് ചെയ്യും, ആൻറ്റി ഇനി സ്നേഹം കാണിച്ച് വിളിക്കാൻ പറ്റില്ല, അപ്പുറത്തുള്ളവരെ കരയിക്കാമെന്നും കരുതിയ ആൻറ്റി വിളിപ്പിച്ചത്, ഇതിപ്പോൾ എല്ലാം കുളമായല്ലോ. ആ കണ്ടല്ലോ, രൂപ കണ്ടപ്പോൾ തന്നെ ഇതാ പ്രശ്നം, അവളിനി നിന്നോട് ക്ഷമിക്കില്ല, കാരണം എല്ലാം രൂപ ക്ഷമിക്കും, പക്ഷേ കള്ളം പറയുന്നത് രൂപയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുപോലൊരു വലിയ ചതിയ നീ അവളോട് കാണിച്ചത്. ഞങ്ങൾക്കൊക്കെ കൂടെ കാര്യം അറിയാമെന്നറിഞ്ഞാൽ പിന്നെ ഇനി മേലെ അവളെ ഇങ്ങോട്ട് വരില്ല. അതുപോലെ തന്നെയാ മനുമോൻ്റെ കാര്യം, നിന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കും അവൻ. നിന്റെ വയറ്റിൽ കുഞ്ഞില്ലാതെ തലയണയാണെന്നെങ്ങാനും അവൻ അറിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം എന്നും പറഞ്ഞ് ശാരി സരയുവിനെ വടക്കു പറയാ. പിന്നെ എന്ത് ചെയ്യുമേ, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ദേ എല്ലാം എല്ലാവരും അറിയുന്നു, ഇപ്പോൾ രൂപ അറിഞ്ഞു, ഇനി യാമിനി അറിഞ്ഞു. യാമിനി വേണമെങ്കിൽ അത് കിരണ്ണയും കല്യാണിയും വിളിച്ചു പറയും, അപ്പുറത്തുള്ളവരും അറിയും. വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, വേണ്ടായിരുന്നു. സത്യത്തിൽ മനുമോനും അച്ഛനും ഒക്കെ നിന്നോട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞതല്ലേ, നീ എന്തിനു വേണ്ടിയാ വീണ്ടും ഇത് ചെയ്തത്? എനിക്കറിയില്ലമ്മേ, പക്ഷേ ഞാൻ ഈ കള്ളം തുടരും, അപ്പുറത്തുള്ളവരുമാരറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഇത് തുടർന്നേ പറ്റൂ. ഇനിയിപ്പോൾ എന്ത് തുടരാൻ? മനുമോനെ അവരെ അറിയിച്ചു കഴിഞ്ഞാലേ പിന്നെ നിന്റെ ജീവിതം തീർന്നു. എല്ലാ അവരെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ നിന്റെ ജീവിതം തന്നെ നീ കൊളം തോണ്ടതെന്ന് വിചാരിച്ചില്ല സരയു. ഇപ്പം നോക്ക്, ഇനിയിപ്പോൾ ആരോട് പറയും, എങ്ങനെ പറയും, എന്ത് പറയും എന്നൊക്കെ ഓർത്തുകൊണ്ട് ശാരിയും സരയും ഭയങ്കര ടെൻഷനിലിരിക്കുക. പിന്നീട് രൂപ പർദ്ദവേഷമൊക്കെ ഇടുവാണ്.
അതേസമയം പ്രകാശനെയാണ് കാണിക്കുന്നത്. അതെ, അവരുടെയൊക്കെ മുഖത്ത് നോക്കി സംസാരിക്കാനായി പ്രകാശൻ നിറയെ കുടിച്ചിട്ടുണ്ട്. കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുക. ഉമ്മറത്ത് എന്നതും നിറയെ പൂക്കളും പിന്നെ അവിടെ പാറവും വൈജുവും നിൽക്കുന്നുണ്ടായിരുന്നു. പ്രകാശൻ അങ്ങോട്ട് കയറി ചെന്നു. പൂക്കൾ, ഇതാണോ പൂക്കൾ? ആ തൊഴുത്തിൽ കിടന്നവളുടെ ബേബി ഷവർ നടത്തിയ പൂക്കൾ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അതെടുത്ത് നമ്മുടെ പാറുവിൻ്റെ മുഖത്തേക്ക് എറിയാം. പാറുവിന് കലി കയറി വരുന്നുണ്ട്. നല്ല ദേഷ്യത്തോടെ പാറുങ്ങൾ നോക്കുക. അല്ല, കടുവയ്ക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ എന്തിനാ ഇവിടെ വന്നേന്ന് ഇവിടെ ഉള്ളവരോട് പറഞ്ഞോളാം. നീ എന്തിനാണ് അത് ആലോചിച്ച് ചോദിക്കുന്നത് എന്നും ബൈജു പ്രകാശൻ ചോദിക്കുക. ബൈജുവിനോട് ഇത് കേട്ടതും പാറു, ആവശ്യമില്ലാത്തവരും അർഹിക്കാത്തവരും ഈ പടി കടന്നു വരുന്നു. ദേ, നിങ്ങൾക്കിട്ടുള്ള പണി തരാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, കല്യാണി ആൻറ്റിയെ കുറിച്ച് മാത്രം ഓർത്തിട്ടാ കടുവ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഇല്ലടി, ഞാൻ അങ്ങനെ പോകില്ലടി. ഞാൻ എന്തിനു വേണ്ടിയാ വന്നേന്ന് ഞാനിപ്പോൾ പറയാം. അത് കേട്ടിട്ട് നീയൊക്കെ പറ എന്നോട് പോണോ പോകണ്ടേന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അകത്തേക്ക് കയറി പോവുകയാണ്. അതെ, തനിക്കുള്ളത് ഇങ്ങോട്ട് തന്നേരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകാശൻ്റെ പോക്ക്. അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്ന. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.